സഹോദരങ്ങളെ, കടന്നു വരുന്ന ഏത് ദിവസമാണ്? യൗമുൽ അദ്ഹ. ശവ്വാല് കഴിഞ്ഞ്, ദുൽഖഅദ കഴിഞ്ഞ്, ദുൽഹിജ്ജ എത്തി. മനുഷ്യനാഗരികതയുടെ പ്രവിരാമകന സയ്യിദുനാ ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പ്രാണപ്രേയസിയായ ഹാജറ ബീവിയുടെ പ്രിയപ്പെട്ട പൊന്നുമോനായ ദബീഹുല്ലാഹി ഇസ്മായിൽ എന്ന പൊന്നുമോന്റെ ആ മൂന്ന് കുടുംബത്തിന്റെ ആ മൂന്ന് പേരടങ്ങുന്ന അണുകുടുംബമുണ്ടല്ലോ. ഒരു വാപ്പ, ഒരു ഉമ്മ, ഒരു മോനടങ്ങുന്ന ചെറിയ കുടുംബമുണ്ടല്ലോ. ആ കുടുംബത്തിന്റെ സ്മരണയില്ലാതെ എന്ത് ജീവിതമാണ് മുസ്ലിമേ നമുക്കുള്ളത്? ആലോചിക്കണേ. ഇബ്രാഹിമുകളാകുമോ നമ്മൾ? ഇബ്രാഹിമുകളാകുമോ? നമ്മുടെ ഭാര്യമാരെ ഹാജർമാരാക്കുമോ? നമ്മുടെ പൊന്നുമക്കൾ ഇസ്മായിലുകളാകും? സംശയമില്ല, നമ്മൾ ഇബ്രാഹിമുകളല്ല. ഇപ്പൊ നമ്മളൊക്കെ നംറൂദുകളാ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാര്യമാരെ ഹാജർമാരാകുന്നില്ല, നമ്മുടെ പൊന്നുമക്കൾ ഇസ്മായിലുകളാകുന്നില്ല. നമ്മൾ ഇബ്രാഹിമായാലേ നമ്മുടെ ഭാര്യ ഹാജറയാകോ, നമ്മുടെ ഭാര്യ ഹാജറയായാലേ പൊന്നുമക്കൾ ഇസ്മായിലാകോ. ഒരു കുടുംബമാണ്, ഒരു വാപ്പ, ഒരു ഉമ്മ, ഒരു കുഞ്ഞെ, ഒരു അണുകുടുംബം, ഒരു ചെറുകുടുംബം, ഒരു ചെറിയ കുടുംബം, ഒരു ചെറിയ ഫാമിലി. ആ ഫാമിലിയെ ഓർക്കാത്ത കൊല്ലങ്ങളുണ്ടോ? ഹാജറാബിവിടന്റെ പൊന്നുമോന് വേണ്ടി, പാവപ്പെട്ട പൊന്നുമോന് വേണ്ടി വെള്ളമെടുക്കാൻ പോയ പ്രദേശത്ത് ആ വിഷമം കൊണ്ട്, പേടി കൊണ്ട്, ഭയം കൊണ്ട് ഓടിപ്പോയ സ്ഥലം പോലെ ലോകാവസാനം വരെ വരുന്ന വിശ്വാസികൾക്ക്, വിശ്വാസിനികൾക്ക് ഇബാദത്താക്കിയില്ലേ? സഹോദരങ്ങളെ, സഫാ മർവയുടെ ഇടയിലെ ഓട്ടം പോലും ഇബാദത്തായി. അവര് എന്തെല്ലാം ചെയ്തോ അതെല്ലാം നമുക്ക് ഇബാദത്തായി മാറി. അങ്ങനെ അദ്ഹ ദിവസം എത്തുമ്പോ സഹോദരങ്ങളെ, നമ്മൾ മാടുകളെ അറക്കുകയാ. ഇനി അവൻ അറക്കേണ്ടത് പറഞ്ഞാലും നമ്മൾ അറക്കാതിരിക്കോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറഞ്ഞതെന്താണ്? നിങ്ങൾ നമസ്കരിക്കണേ, ബലിയെറുക്കണേ. ഇത് ഖുർആനാണടാ. ഒരു ചെറിയ അധ്യായമാണ് സൂറത്തുൽ കൗസർ, ഏറ്റവും ചെറിയ അധ്യായമാണ് സൂറത്തുൽ കൗസർ. മൂന്നായത്തുകളെ അതിനുള്ളൂ, ഒരൊറ്റ വരിയെ ആ സൂറത്തിനുള്ളൂ. പക്ഷേ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാക്കിയതാണ്. നിങ്ങൾക്ക് ധാരാളം നിയമത്തുകൾ തന്നല്ലോ, സമ്പാദ്യങ്ങൾ തന്നല്ലോ, സൗകര്യങ്ങൾ തന്നല്ലോ, സംവിധാനങ്ങൾ തന്നല്ലോ. അതുകൊണ്ട് അല്ലാഹുവിന് വേണ്ടി പെരുന്നാൾ നമസ്കരിക്ക്, എന്നിട്ട് നിങ്ങൾ ബലിയെറുത്തു കൊടുക്ക്. സഹോദരങ്ങളെ, നിങ്ങൾ ആര് തെരുവിളിച്ചാൽ, നിങ്ങളെ ആര് ആക്ഷേപിച്ചാൽ, ഈ പറയുന്നവരൊക്കെയാ വിവരദോഷികൾ എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിന്റെ പ്രഖ്യാപനമാണ്. അങ്ങനെ ബലിയെറുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തീരുമാനമെടുത്തു. സന്തോഷത്തോടെ പെരുന്നാൾ ദിവസത്തിൽ നമ്മൾ ബലിയെറുക്കുകയാണ്. നമ്മൾ സ്നേഹിച്ച നമ്മളെ മാടുണ്ടല്ലോ, വാങ്ങി വീട്ടിൽ നിർത്തിയിട്ട് നമ്മളാ തീറ്റ കൊടുത്തത്, നമ്മളാ കുളിപ്പിച്ചത്, നമ്മളാണ് അതിന് വെള്ളം കൊടുത്തത്. രാത്രി നമ്മളെ കണ്ടില്ലെങ്കിൽ അത് കരച്ചിലാണ്, നമ്മൾ രാവിലെ എഴുന്നേറ്റ് ചെല്ലുമ്പോൾ അതിന് സന്തോഷമാണ്. അങ്ങനെ നമ്മളും അതുമായി നല്ല ഒരു അഭേദ്യമായ ബന്ധം വന്നു. അങ്ങനെ ദിവസങ്ങളോളം, ആഴ്ചകളോളം വീട്ടിൽ വാങ്ങി നിർത്തിയിരുന്ന ഒരു ആട് അല്ലെങ്കിൽ ഒരു മാട്, അതിനുമാകട്ടെ നമ്മൾ ആ മാനസികമായ ഒരു അടുപ്പമുണ്ടായി. അതിന് വെള്ളം കൊടുക്കുമ്പോ, അതിനെ ഒന്ന് കുളിപ്പിക്കുമ്പോ, അതിനെ ഒന്ന് തലോടുമ്പോ, അതിന് നമ്മളൊന്ന് പുകയിട്ട് കൊടുക്കുമ്പോ, സഹോദരങ്ങളെ, അത് നമ്മോട് വല്ലാതെ അടുക്കുകയാ. അങ്ങനെ അടുത്തടുത്തടുത്ത് ദുൽഹിജ്ജ മാസത്തിന്റെ പത്താം ദിവസത്തിലെ പെരുന്നാളിന്റെ അന്ന് സഹോദരങ്ങളെ, പുതുവസ്ത്രം അണിഞ്ഞിട്ട് നല്ല അപ്പുറം പൂശികെട്ട് പള്ളിയിൽ ചെന്ന് രണ്ടരക്കായിട്ട് നമസ്കരിച്ച് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തിട്ട് പുറപ്പിറങ്ങിയിട്ട് നേരെ വരികയാ. ഒരു പിടിച്ച കത്തിയുമാകിട്ട് വന്ന് ഇന്നലെ വരത്താ പ്രണയിച്ച തന്റെ മൃഗമുണ്ടല്ലോ, തന്റെ ആടുണ്ടല്ലോ, തന്റെ മാടുണ്ടല്ലോ, ഇതാ ചരിച്ചു കിടത്തുകയാണ്. എന്നിട്ട് പറയുന്നതെന്തേ, എന്റെ സ്നേഹം മൃഗത്തോടല്ല, എന്റെ സ്നേഹം ഈ മൃഗത്തോടല്ല, എന്റെ മക്കളോടല്ല, എന്റെ സംവിധാനങ്ങളോടല്ല, എനിക്ക് വലുത് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാ.
ولله الحمد സഹോദരങ്ങളെ അതും ഖുർആനാ പറഞ്ഞു എന്താണ് ഖുർആൻ പറഞ്ഞതെന്നറിയോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശുദ്ധ ഖുർആൻ സൂറത്തിലെ ഹജ്ജിലാണ് അത് പറഞ്ഞു എന്തേ അല്ലാഹു ബലി പെരുന്നാളിനെ പറ്റി പറഞ്ഞു ബക്കറയിലെ ചെറിയ പെരുന്നാളിന്റെ തക്ബീറിനെ പറ്റി പറഞ്ഞെങ്കിൽ ഇതാ വലിയ പെരുന്നാളിന്റെ തക്ബീറിനെ പറ്റി അല്ലാഹു ഹജ്ജ് അധ്യായത്തിൽ പറയുകയാണ് എന്താണ് പടച്ചവനെ പറഞ്ഞതെന്നറിയോ അറബികൾക്കൊരു ശൈലി ഉണ്ടായിരുന്നു അവർ ഒട്ടകത്തിന് ഇറത്തിട്ട് എന്താ ചെയ്യുന്നതെന്നറിയോ അതിന്റെ രക്തം കൈവാലയത്തിൽ തേച്ച് പിടിപ്പിക്കുമായിരുന്നു അതിന്റെ മാംസം കൈവാലയത്തിൽ തൂക്കിയിടുമായിരുന്നു എന്നാലേ പടച്ചവനത് സ്വീകരിച്ചോളൂ എന്നൊരു അബദ്ധ വിശ്വാസം അവരൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അല്ലാഹു അവരോട് പറഞ്ഞു ഇല്ല മക്കളെ നമ്മളോടും പറയുന്നു ഇതറുത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ അറുത്ത് ഏതെല്ലാം വീട്ടിൽ കൊണ്ടുവന്ന് ഇറച്ച കൊടുത്താൽ അതിന്റെ രക്തവും അവനിന്റെ മാംസവും പടച്ചവന്റെ അടുത്ത് എത്തുന്നില്ല മാംസം ആളുകളെ തിന്ന് വിസർജിച്ചു പോകുന്നു അതിന്റെ രക്തം അതാ നിലത്ത് വീണിട്ട് അത് ഒട്ടിപ്പോകുന്നു ഭൂമി വിഴുങ്ങുന്നു പിന്നെ പടച്ചവന്റെ അടുക്കൽ എത്തുന്നത് എന്താണ് നിങ്ങളുടെ ഹൃദയത്തിലെ സൂക്ഷ്മതയാണ് പടച്ചവൻ നോക്കുന്നത് എന്നിട്ട് അല്ലാഹു പറയുന്ന കദാലിക സഹറഹാലകും ലിതുകബ്ബിറുല്ലാഹ എന്തിനാ മാടിനെ നിങ്ങൾ അറുക്കാൻ പിടിച്ചപ്പോ അത് കിടന്നതെന്നറിയോ ആടിനെ അറുക്കാൻ പിടിച്ചപ്പോ എന്തിനാണത് കിടന്നതെന്നതെന്നറിയോ അല്ലാഹു പറയുന്ന കദാലിക സഹറഹാലകും അതിനെ നിങ്ങൾക്ക് അല്ലാഹു കീഴ്പ്പെടുത്തി തന്നത് എന്തിനെന്നറിയോ ഉറക്ക വിളിക്കു മക്കളെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് ഈ തക്ബീർ ലോകത്തിന്റെ മുമ്പിൽ ഉറക്ക വിളിച്ചു പറയാനാണ് ഞാനിവിടെ അറുത്തത് എന്റെ ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള മാടാണ് പക്ഷേ എന്റെ ശയവാനിയത്തിനെയാണ് അറുത്തു കൊടുക്കുന്നത് എന്റെ നൗസാനിയത്തിനെയാണ് അറുത്തു കൊടുക്കുന്നത് എന്റെ ശരീരത്തിന്റെ ദുരാഗ്രഹങ്ങളെയാണ് ഇച്ഛകളെയാണ് അറുത്തു കൊടുക്കുന്നതെന്ന് ഒരു മനുഷ്യനാ തക്ബീറിലൂടെ വെളിവാക്കുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെയും തക്ബീറല്ലേ അപ്പൊ ഒരു മനുഷ്യന്റെ തക്ബീർ എന്ന് പറഞ്ഞാൽ നിസ്സാരമാണോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അന്ന് നമ്മൾ അറുത്തു കൊടുക്കുന്നു എന്തിനറുക്കുന്നത് എന്തിനറുക്കുന്നത് അറുത്തു കൊടുക്കുമ്പോ ഹാജിമാരുടെ അന്നത്തെ പ്രധാനപ്പെട്ട അമല് മൂന്നാണ് അല്ലേ ഹജ്ജിന് പോയവർക്ക് അറിയുമല്ലോ ദുൽഹജ്ജ പത്തിന്റെ അവരുടെ പ്രധാനപ്പെട്ട അമൽ എന്താ ഒന്ന് ജുംറയിലെ കല്ലേർ രണ്ട് തലമുണ്ടനം ചെയ്യൽ മൂന്ന് ബലിയർക്ക് അതല്ലേ എന്താ അവര് ചെയ്യുന്നെന്നറിയോ ജംറയിലെ കല്ലേറിലൂടെ ഹൃദയത്തിൽ നിന്ന് ശൈത്താനിയത്തിനെ പിഴുതെറിയ ശൈത്താനിയത്തിന് പിഴുതെറിയ ശൈത്താനയാണല്ലോ എറിഞ്ഞോട്ടിക്കുന്നത് തലമുണ്ടനം ചെയ്യുന്നതിലൂടെ മനുഷ്യന്റെ നഫ്സാനിയത്തിനെ മാറ്റിവെക്കുകയാണ് ദുരാഗ്രഹങ്ങളെ മാറ്റിവെക്കുകയാണ് തലമുണ്ടനം ചെയ്ത് എന്ന് പറഞ്ഞാൽ അവനവന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗം അവന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം അവൻ നീക്കം ചെയ്യുന്നതിലൂടെ നഫ്സാനിയത്തിനെ അവൻ മാറ്റിവെക്കുകയാണ് പിന്നുള്ള ഏതാ ബലിമൃഗം അത് അറുത്തു കൊടുക്കുന്നതിലൂടെ അവന്റെ ഉള്ളിലുള്ള ഹയവാനിയത്തിനെയും അവൻ മാറ്റുകയാണ് അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഒരു ഹാജ് തിരിച്ചു വരുമ്പോ ഉമ്മ പ്രസവിച്ച ദിവസം പോലെ വരുന്നത് അല്ലാതെ അവിടെ പോയി ഹജ്ജും ചെയ്ത് ഇവിടെ വന്ന് പലിശയും കൊടുത്ത് അവിടെ പോയി ഹജ്ജും ചെയ്ത് ഇവിടെ വന്ന് ലോട്ടറി എടുക്കുന്നവന്റെ തലമുണ്ടനം ചെയ്ത കുറച്ച് മുടി പോയി അല്ലാതെ ഒന്നും കിട്ടിയില്ല ജംറയിൽ എറിഞ്ഞു എന്ന് വെച്ചിട്ട് കുറച്ച് കല്ല് നഷ്ടം വന്ന് അല്ലാതെ ഒന്നുമില്ല ഒരു മാടിനെ അറുത്തു കൊടുത്തു എന്ന് പറഞ്ഞിട്ട് കശാപ്പുകാരന് കാശം കിട്ടി കുറെ പാവങ്ങൾക്ക് ഇറച്ചിയും കിട്ടി നിനക്കൊന്നും കിട്ടിയില്ല എന്താ സംഭവിക്കുന്നത് അപ്പൊ ജീവിതത്തില് നമുക്ക് ബലി പെരുന്നാളിന്റെ അന്ന് അല്ലാഹു തആല നമുക്ക് തക്ബീർ ശരിയാക്കി തന്നു അല്ലേ നിങ്ങൾ കേട്ടോളി ഒരു മണിക്കൂർ പിന്നിടുകയാണ് ഞാൻ പറയുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തക്ബീർ നമ്മുടെ ജീവിതത്തിന്റെ അല്ലാഹു അക്ബർ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് മുസ്കാൻ എന്ന് പറയുന്ന ഒരു പെണ്ണ് വിളിച്ചു എന്ന് പറഞ്ഞിട്ട് അത് ചെറുപ്പക്കാരാകുന്ന കുറെ വാടക ഗുണ്ടകളുടെ മുന്നിലാണ് വിളിച്ചത് വർഗീയ ശക്തികളുടെ മുന്നിലാണ് വിളിച്ചത് എന്ന് കരുതിയിട്ട് നമുക്ക് അല്ലാഹു അക്ബർ എന്നിപ്പോ പലർക്കും പറയാൻ വേണ്ടിയ പേടിയാൻ എൻ ആർ സി സമരം വന്നപ്പം പറയാൻ അല്ലാഹു അക്ബർ ആരും വിളിക്കരുത് എന്താ വിളിച്ച പ്രശ്നം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പോരാടി വരും വിളിച്ചതല്ലേ
നമ്മൾ എന്തിനാ പേടിക്കുന്നത്? അല്ലാഹു അല്ലാതെ വേറെ ആരെങ്കിലും വലുതുണ്ടോ? ലോകത്ത് വേറെ ഏതെങ്കിലും വലുതുണ്ടോ? സഹോദരങ്ങളെ, യുദ്ധമുഖത്ത്, സമരമുഖത്ത് ശത്രുവിന്റെ മുമ്പിൽ വിളിച്ചത് അല്ലാഹു അക്ബർ ആയിരുന്നു. ഇന്ത്യയുടെ, ലോകത്തിന്റെ, ഇസ്ലാമിന്റെ പരിശുദ്ധമായ പാരമ്പര്യം അത് തന്നെയാണ്, അത് തന്നെയാണ്. ശത്രുക്കളുടെ മുമ്പിൽ വിളിച്ചത് എന്താണ്? ഒരു കവിത, ഞാൻ ആമുഖമായി പറഞ്ഞൊരു കവിത ഉണ്ടല്ലോ, ബൈത്ത്. അതിൽ പറയുന്നത് ശത്രുക്കളുടെ മുന്നിലേക്ക് ഇറങ്ങി പോകുമ്പോ അവര് വിളിച്ചത് അങ്ങനെയാണ്. എന്തായിരുന്നു? അല്ലാഹു അക്ബർ ഫൗക കൈദിൽ മുഅ്തദി വല്ലാഹു ലിൽ മദ്ലൂമി ഖൈറു മുഅയ്യദി അറബിൽ യഖീനി വ ബിസ്ലാഹി സഅഫ്തദി ബലദി വ നൂറുൽ ഹഖ് യസ്തഉ ഫീദി. എന്താണതിന്റെ അർത്ഥം എന്നറിയോ? അല്ലാഹു അക്ബർ ഫൗക കുല്ലിൽ മുഅ്തദി ഖൈദിൽ മുഅ്തദി. ശരീരത്തിന്റെ ജീവിതത്തിൽ ശാരീരികമായ അധപ്പതനത്തില്, ജീവിതത്തില് മാനസികമായ അധപ്പതനത്തില്, സാംസ്കാരികമായ മൂല്യച്യുതിയിൽ നിന്ന്, അസാന്മാർഗികമായ നിലയിൽ ജീവിച്ചുകൊണ്ട് എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, ചതിയനാണ്, അവന് പരിധി വിട്ടവനാണ്, അവൻ വരയ്ക്ക് പുറത്തായവനാണ്, ആ മനുഷ്യന്റെ ചതിയുടെ മുകളിലാണ് അല്ലാഹു അക്ബർ എന്ന വാചകമുള്ളതത്രേ. അല്ലാഹു അക്ബർ ഫൗക കൈദിൽ മുഅ്തദി, ചതിയന്മാരുടെ ചതിയുടെ മുകളിലാണ് അല്ലാഹു അക്ബർ. സഹോദരാ, തീരുന്നില്ല. വല്ലാഹു ലിൽ മദ്ലൂമി ഖൈറു മുഅയ്യദി. അല്ലാഹു എന്ന് പറയുന്നത് മർദ്ദിതന് ഏറെ ആശ്രയിക്കാൻ പറ്റിയ ഖൈറായ അവലംബമാണത്രേ. ആരാണ് മർദ്ദിതനുള്ളത്? മർദ്ദകന്റെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുന്ന മർദ്ദിതന്റെ മുന്നിൽ ആരാണ് അഭയത്തിനുള്ളത്, സഹായത്തിനുള്ളത്? അല്ലാഹു മാത്രമല്ലേ സഹായത്തിനുള്ളൂ, അർപ്പിക്കാൻ അവന്റെ മുമ്പിൽ മാത്രമല്ലേ കഴിയുള്ളൂ. സഹോദരങ്ങളെ, അബസീനയിൽ നിന്ന് ഹിജ്റ പോകിട്ട് വന്ന സമൂഹത്തോട്, സംഘത്തോട് അഷ്റഫുൽ ഖൽക്ക് ചോദിക്കുകയാണ്, നിങ്ങൾ പോയപ്പോ, നിങ്ങൾ മടങ്ങി വന്നപ്പോൾ എന്തെങ്കിലും അത്ഭുതങ്ങൾ നിങ്ങൾ കണ്ടിരുന്നോ? ആ സമയത്ത് എത്യോപ്യയിൽ പോയി ഹിജ്റ കഴിഞ്ഞ് തിരികെ വന്ന ആളുകൾ പറഞ്ഞു, യാ റസൂലല്ലാ, ഒരു ഉമ്മയെ ഞങ്ങൾ കണ്ടു നബിയേ, ആ ഉമ്മയുടെ തലയിൽ ഒരു കുടം വെള്ളമുണ്ടായിരുന്നു, വൃദ്ധയാണ്, പാവപ്പെട്ട ഉമ്മയാണ്, ആ വൃദ്ധയായ ഉമ്മ നടന്നു വരുമ്പോൾ തലയിൽ ഒരു കുടം വെച്ചിട്ട് വെള്ളവുമാകിട്ട് വരികയാ. ആരോഗ്യ ദൃഢഗാത്രനായ ഒരു മല്ലനായ ഒരു ചെറുപ്പക്കാരൻ ക്രിമിനലാണ്, അവന് ഓടി വന്ന ആ ഉമ്മയെ മറിച്ചിട്ടു നബിയേ, ആ പ്രിയപ്പെട്ട ഉമ്മ നിലത്തു വീണു റസൂലേ, എന്നിട്ട് കാലിന്റെ മുട്ട് നിലത്തിടിച്ചു രക്തമൊടിച്ചു വന്നു നബിയേ, ആ കുടം നിലത്തു വീണ് പൊട്ടിയിട്ട് വെള്ളം പോയി നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് കണ്ണു നിറഞ്ഞ് കേൾക്കുകയാ. സഹാബത്ത് പറഞ്ഞു, യാ റസൂലല്ലാ, ആ മനുഷ്യൻ ഒരു കൂസലും ഇല്ലാതെ നടന്നു പോയി, അപ്പോഴി എന്ത് പറഞ്ഞു ആ ഉമ്മ സഹാബ? ആ സമയത്ത് നബി തങ്ങളോട് സഹാബ പറയുകയാ, നബിയേ, ആ ഉമ്മ എഴുന്നേറ്റ് നിന്നിട്ട് രണ്ട് കരങ്ങൾ ആകാശത്തിലേക്ക് ഉയർത്തിയിട്ട് ദുആ ചെയ്തു, റബ്ബേ, ഞാൻ നിരാലംബയാ, ഞാൻ പടച്ചവനെ അബലയാ, ഞാനൊരു പീഡിപ്പിക്കപ്പെട്ടവളാ, ഈ മനുഷ്യന് കൂസാതെ പോകുന്നല്ലോ, എടോ നിന്നെ ഞാൻ പരലോകത്ത് കാണാ, എന്റെ പടച്ചവന്റെ മുമ്പിൽ നിന്നെ ഞാൻ മറുപടി പറയിപ്പിക്കുമെടാ, എന്റെ റബ്ബിന്റെ മുമ്പിൽ നീ കണക്ക് പറയണമെടാ, ഇന്ന് ഞാൻ മർദ്ദിതയാടാ, നീ മർദ്ദകനാണ്, നീ മർദ്ദിച്ചിട്ടെന്നെ അവസയാക്കിയിട്ട് നീ കടന്നു പോയി കളഞ്ഞല്ലോ, നീ പൊക്കോടാ, നാളെ റബ്ബിന്റെ കോടതിയിൽ അർശിന്റെ സിംഹാസനത്തിൽ കുർസിയിൽ ഇരിക്കുന്ന എന്റെ പടച്ചവന്റെ കോടതിയിൽ വെച്ച് നിന്നെ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, സഹാബ, ആ ഉമ്മ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ കാര്യം പോക്കാണ്, അവന്റെ കാര്യം വല്ലാത്ത കഷ്ടമാ. കാരണം എന്തെന്നറിയോ? മർദ്ദിതന്റെ ദുആ അല്ലാഹു പെട്ടെന്ന് സ്വീകരിക്കുന്നതാ. കാരണം ലൈസ ബൈനഹു വ ബൈനല്ലാഹി ഹിജാബ്, അല്ലാഹുവിന്റെയും മർദ്ദിതന്റെയും ഇടയിലും മറകളൊന്നുമില്ല. പാവപ്പെട്ട
പാവപ്പെട്ട ബീഹാരിയായ ഖലീലുർ റഹ്മാൻ എന്ന സഹോദരന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ചിട്ട് സഹോദരങ്ങളെ അവന്റെ സമ്പാദ്യം മുഴുവനും പിടിച്ചു പറിച്ചിട്ട് ഒരു 16-ാം തീയതി ബന്ധുക്കളെ വിളിച്ചിട്ട് പറയുന്നു 5 ലക്ഷം തന്നാൽ ഖലീലിനെ വിട്ടുതരാ. അവരെവിടെ നിന്നെടുക്കാനാ പൈസ, എവിടെ നിന്ന് സംഘടിപ്പിക്കാനാ? ഓടി നടന്ന് ബന്ധുക്കള് കുറച്ച് പൈസ ഉണ്ടാക്കി തന്റെ ജീവന്റെ ജീവനായ ഖലീലുർ റഹ്മാനെ തിരിച്ചു കിട്ടണമല്ലോ. 19-ാം തീയതി അറിയുന്നു ഒരു കായലിന്റെ കരയിൽ കുഴിച്ചിട്ടിരിക്കുന്നത്രേ. ഓടിച്ചെന്ന് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ശരീരം മുഴുവനും ഉപ്പ് വിതറിയിട്ട് പെട്രോൾ ഒഴിച്ച് കപ്പിച്ച് കളഞ്ഞിരിക്കുകയാണ് ബോഡി. എന്നിട്ട് കുഴിച്ചിട്ടിരിക്കുന്നു. ഈ മർദ്ദകരായ ഫാസിസ്റ്റുകൾ എന്താ ചെയ്തതെന്നറിയോ? ഇതെല്ലാം വീഡിയോ പിടിച്ചെടുത്തു. എന്നിട്ട് പരസ്യമാകിട്ട ഖലീലിനോട് ചോദിക്കുകയാ, നിന്റെ ഖുർആനിൽ എവിടെയാടാ പോപ്പറച്ചു തിന്നാൻ പറഞ്ഞിട്ടുള്ളത്? എവിടെയാണ് പോപ്പറച്ചു തിന്നാൻ നിന്റെ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്? ആ പാവപ്പെട്ടവൻ പറയുന്നു, ഞാൻ കഴിച്ചില്ലല്ലോ. ആലോചിക്കടേ, ഇന്ത്യ മഹാരാജ്യത്ത് എന്തും കഴിക്കാൻ സർവസ്വാതന്ത്ര്യമുള്ള മഹത്തായ ഭരണഘടനയുള്ള ഇന്ത്യ മഹാരാജ്യത്തിന്റെ ബീഹാർ എന്ന സ്റ്റേറ്റിലെ ഖലീൽ എന്ന ഒരു മുസ്ലിം സഹോദരന് അവന് കഴിച്ചതിന്റെ കണക്ക് ബോധ്യപ്പെടുത്തേണ്ടത് കോടതിയുടെ മുന്നിലല്ല, നിയമപാലകരുടെ മുമ്പിലല്ല, ഭരണസിരാ കേന്ദ്രത്തിലല്ല, ഇവിടത്തെ വർഗീയ ശക്തികളായ വാടക ഗുണ്ടകളുടെ മുമ്പിൽ, ഖുർആനിന്റെ ആയത്ത് ചോദിച്ച് കടന്നു വന്ന വർഗീയ ശത്രുക്കളുടെ മുമ്പിൽ, സഹോദരങ്ങളെ, വർഗീയ ശക്തികളുടെ മുമ്പിൽ പകച്ചു നിന്ന ഖലീൽ എന്ന സഹോദരന്റെ ശരീരത്തിൽ പെട്രോൾ ഒഴിച്ചു, എന്നിട്ട് ഉപ്പ് തളിച്ചിട്ട് തീ കൊളുത്തുകയാണ്. ആരെങ്കിലും ചോദിക്കാനുണ്ടായിരുന്നോ സഹോദരങ്ങളെ? ഒന്നുറപ്പാണ്, ഇവിടെ പീഡിപ്പിക്കപ്പെടുന്നവർ, ഇവിടെ മർദ്ദിക്കപ്പെടുന്നവർക്കെല്ലാം അള്ളാഹു ഉണ്ട്. അള്ളാഹു അവർക്കുണ്ടല്ലോ. ഒരു നാളിൽ എവരൊക്കെ അനുഭവിക്കാൻ പോകുന്ന, എവരൊക്കെ അനുഭവിക്കുന്ന വേദനകൾക്ക് വിവരണാതീതമാണ് അന്ന് സ്വർഗത്തിന്റെ പരിശുദ്ധമായ ആ പരിശുദ്ധമായ സ്വർഗത്തിന്റെ പൂങ്കാവനത്തിലെ ആ പൂന്തോട്ടത്തിലിരുന്ന് കണ്ട് രസിക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയും. ആ ഒരു വിശ്വാസമാണ് നമുക്കുള്ളത്. വല്ലാഹു ലിൽ മളൂമി ഖൈറു മുഅയ്യദി. അഭയം അല്ലാഹുവാണ്, അല്ലാഹുവാണ് അഭയമുള്ളത്. എണാങ്കണത്തിൽ വിളിച്ചത് അല്ലാഹു അക്ബർ എന്നല്ലേ, ഖൈബറിൽ വിളിച്ചത് അല്ലാഹു അക്ബർ എന്നല്ലേ, ഖംബക്കിൽ വിളിച്ചത് അല്ലാഹു അക്ബർ എന്നല്ലേ, ഉഹദിൽ വിളിച്ചത് അല്ലാഹു അക്ബർ എന്നല്ലേ, ബദറിൽ വിളിച്ചതും അല്ലാഹു അക്ബർ എന്നല്ലേ, ഹുദൈബിയയിൽ വിളിച്ചതും അല്ലാഹു അക്ബർ എന്നല്ലേ, മത്താഫിൽ വിളിക്കുന്നതും അല്ലാഹു അക്ബർ എന്നല്ലേ, മസ്അയിൽ വിളിക്കുന്നതും അല്ലാഹു അക്ബർ എന്നല്ലേ. പിന്നെ എന്താ നമുക്കൊരു മടി? നമ്മുടെ മുൻഗാമികൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം വേണ്ടെടുത്തപ്പോൾ അവര് വിളിച്ചു പറഞ്ഞതും അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാണ്, ഞങ്ങളുടെ അല്ലാഹു വലിയവനായ അല്ലാഹു ഞങ്ങളോട് പറഞ്ഞു ഈ രാജ്യം നിങ്ങൾ വിട്ടുകൊടുക്കരുതെന്ന്. കഷ്ടപ്പെട്ട് പോരാടി നേടിയെടുത്തതാ ഈ നമ്മൾ അനുഭവിക്കുന്ന, ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. ഞാൻ പറഞ്ഞു വന്നത്, ഒരാളും ഈ അല്ലാഹു അക്ബറിനെ ഒരു സ്ഥലത്ത് മാറ്റി വെക്കണ്ട. ഒരു സ്ഥലത്ത് നിങ്ങൾ മാറ്റി വെച്ചോളി, ബാത്റൂമിൽ കയറുമ്പോൾ ബാക്കിയൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികം. അല്ലാഹു തൗഫീക് തരട്ടെ, അല്ലാഹു തൗഫീക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, എവിടെയും നമുക്ക് പറയാം എന്താ ഖുർആനിന്റെ ആഹ്വാനം വന്നത്? ഹിറാ ഗുഹയിൽ നിന്ന് പേടിച്ചു വറച്ച് കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഒരു ഭാര്യയുടെ അർപ്പണം അവിടെയാണ് ചിന്തിക്കേണ്ടത്, ഒരു ഭാര്യയുടെ സമർപ്പണം. അപ്പുറത്തെ പുരയിടത്തിൽ ജോലിക്ക് നിൽക്കുന്ന ഭർത്താവിന് 11 മണിക്ക് കഞ്ഞി വെള്ളത്തിന് വേണ്ടി വിളിക്കുമ്പോ, തൊഴുത്തിൽ നിൽക്കുന്ന പശുവിന് കാടി കൊടുക്കുന്ന ഒരു ആദരവെങ്കിലും ഒരു പെണ്ണ് കാണിക്കുവോ? എന്ത് ലോകത്ത് നടക്കുന്നെന്താ ലോകത്ത്? ഒരു സുന്ദരിയായ പെണ്ണ്, എന്തൊരു സൗന്ദര്യമാണ്! സുന്ദരി, അതീവ സുന്ദരിയായ പെണ്ണ് ഒരു കോന്തന്റെ കൂടെ ഒളിച്ചോടിയിരിക്കുന്നു. ഇവളുടെ ഭർത്താവ് ഗൾഫിലാണ്. എടാ, വൃത്തിയുള്ള ഒന്നിന്റെ ഓടൊപ്പം പോയി, എന്തൊരു കോലമാണ് ഇത്! എന്ത്, ഇതിനെ എങ്ങനെ ഇഷ്ടപ്പെടും? ഈ പെണ്ണ് കോങ്കണ്ണുണ്ടോ? ഈ പെണ്ണ് എന്താ പറ്റിയത്? ഗൾഫുകാരന്റെ ഭാര്യ, സുന്ദരിയായൊരു പെണ്ണ്. ഇന്നലെ ഒരു ചെറുപ്പക്കാരൻ ഉസ്താദ് അല്ല, ഒരു ഉസ്താദ് കൊണ്ട് ഇന്ന് ജുമയ്ക്ക് പോയപ്പോ പള്ളിയിലെ ഉസ്താദ് കാണിച്ചതാണ്. നോക്കി ഉസ്താദേ, ഇതാണ് ഒരു ഗൾഫുകാരന്റെ ഭാര്യ. ഒളിച്ചോടി എന്റെ തൊട്ട് താഴെ ഈ പുതിയ പുതിയ ആപ്പിളുടെ ഫോട്ടോയും വെച്ചിരിക്കും. അവനെ കണ്ടാ പിന്നെ ഒരാഴ്ചത്തേക്ക് നമ്മളൊന്നും കഴിക്കൂല. ഉള്ള കാര്യം പറയാ, ഇങ്ങനെ കോലം ഉണ്ടോ മനുഷ്യന്? ആ നിലക്ക് ഒരു 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 ഈ ഒട്ടുകറ കണക്കിരിക്കുന്ന ഒരു സാധനം
അങ്ങനെ ഈ ഈ ഒട്ടേറണ്ടല്ല ഈ റബ്ബർ വെട്ടിയിട്ട്. പിന്നെ ഞാൻ അത് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, ഈ ലൈവ് കാണുന്ന മലബാർ കാസർഗോഡ് ഒക്കെ ഉള്ള ആളുകളുണ്ട്, അവർക്ക് ഈ ഒട്ടുകാർ എന്താണെന്നറിയില്ല. അത് നമ്മുടെ ഒരു ഭാഷയാണ് എന്ന് പറഞ്ഞാല്, ഈ റബ്ബർ വെട്ടിയിട്ട് ആ ചിരട്ടയിലിരിക്കുന്ന പാലെടുത്തിട്ട് ആ ഷീറ്റടിക്കാൻ കൊണ്ടുപോയി അതിനുശേഷം വീണ്ടും തുള്ളി തുള്ളിയായി വീണ് പിന്നെ ഇരിക്കുന്ന ഈ ചൂടും ഒക്കെ കേട്ടിട്ട് ഉരുകി ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കും ഒരു ഇത്തിരി ഒട്ടുകാർ. അത് കണക്കായിരിക്കണം ഈ കോണ്ടൻ അവന്റെ കൂടെ ഒളിച്ചോടിയിരിക്കുന്നു. അപ്പോഴി എവൾ അഞ്ചു വർഷമായത്ര വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ല, മക്കളില്ല, ആ ഒരവസ്ഥയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു പെണ്ണിന്റെ ത്യാഗം. 55 വയസ്സായ മുത്തശ്ശി മകന്റെ കുഞ്ഞിനെ കാമുകനെ ഏൽപ്പിച്ചിട്ട് എവിടെ പോയിട്ട് തിരിച്ചു വന്നപ്പോ യവൻ എടുത്ത് കക്കൂസിലെ ബക്കറ്റ് മുക്കിയിട്ട് കൊന്നു വെച്ചിരിക്കുകയാണ്. എന്നിട്ട് തോളത്തിട്ടിട്ട് മുലപ്പാല്, 55 വയസ്സായ പെണ്ണിന് എങ്ങനെ മുലപ്പാല് പറയണത്? മുലപ്പാല തൊണ്ടേ കുരുങ്ങിയിട്ട് ശ്വാസം നിലച്ചു പോയത്. ഒന്ന് ആലോചിച്ച് നോക്ക് എന്റെ സഹോദരങ്ങളെ, ഇതൊക്കെ എന്താ ഈ ലോകത്ത് നടക്കുന്നത്? ഇനി എന്താ നടക്കാൻ പോകുന്നത്? ഒരു ഇത് ഈ ഒരു അവസ്ഥയിലേക്ക് സമൂഹം എത്തപ്പെട്ടു പോയി. പറഞ്ഞിട്ട് കാര്യമില്ലാത്ത അവസ്ഥയായി. എന്തെങ്കിലും പറഞ്ഞാൽ സ്ത്രീകളെ ആക്ഷേപിച്ചു, വിമർശിച്ചു, കുറ്റപ്പെടുത്തി, അവര് സ്ത്രീ വിരുദ്ധരാണ്, അതാണ്, ഇതാണ്, ആനാണ്, പോത്താണെന്നും പറഞ്ഞ് പിന്നെ കുറെ സാംസ്കാരിക നായകന്മാർ, കുറെ ചാനൽ തമ്പുരാക്കന്മാർ, സോഷ്യൽ മീഡിയയിലെ പിന്നെ പിതൃത്വം അവകാശപ്പെടുന്ന കുറെ സക്കറിയമാര്, ഇങ്ങനെയൊക്കെ കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, വേണമെങ്കിലും മര്യാദയ്ക്ക് ജീവിച്ചോളി, അള്ളാഹു നമ്മളെ കാക്കട്ടെ. എല്ലാ അടയാളങ്ങളും വന്ന് കാണാൻ പറ്റാത്ത ഒരു വൈറസ് കൊണ്ട് കാണാൻ പറ്റുന്നില്ല, കാണാൻ പറ്റുന്നില്ല വൈറസ്. ട്രംപ് വിളിച്ചു പറയ, എലിപ്പനിയുടെ ഗുളിയാന്നില്ലെങ്കിൽ കൊന്നുകളയൂന്ന് മോഡിയെ വിളിച്ചിട്ട് പറയാ. ട്രംപ് ശതകോടീശ്വരൻ, എവിടെ പോയാലും ക്ലോസറ്റ് കൊണ്ട് നടക്കുന്നവനാണ്, എവിടെ പോയാലും കിച്ചൺ ഗ്യാസും അടുപ്പും കൊണ്ട് നടക്കുന്നവനാണ്, എവിടെ പോയാലും ഒരു വാഷിംഗ് മെഷീൻ കൂടെ കൊണ്ടുപോകും ഇവന്റെ ഈ പാന്റ് കഴുകാൻ വേണ്ടി. ഇന്ത്യയുടെ വാഷിംഗ് മെഷീനിൽ അവന്റെ പാന്റ് കഴുകൂലത്രേ. ആ നിലയിൽ കോടീശ്വരനായിരുന്ന, ശതകോടീശ്വരനായിരുന്ന ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഇന്ന് അമേരിക്കയിൽ 2 തവണ ഇംപീച്ച്മെന്റ് ചെയ്യപ്പെട്ടു. ഇനി ഒരു സാധാരണ അമേരിക്കൻ പൗരന്റെ വില പോലും ഇല്ലാത്ത, ഇന്ന് കായില്ലാത്തവൻ കോഴിക്കടയിൽ നിൽക്കുന്നത് പോലെ എവിടെയോ വായി നോക്കി നിൽക്കുന്ന വെള്ളക്കാരനായ വംശീയ വെറിയനായ ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ വിളിച്ചിട്ട് പറയുന്നു, എലിപ്പനിയുടെ ഗുളിയ തന്നില്ലെങ്കിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാൻ ഞങ്ങൾ വരുന്നു എന്ന്. ആ ഒരു അവസ്ഥയിൽ പടച്ചവും പരീക്ഷണം തന്നു അല്ലേ? അല്ല പരീക്ഷിച്ചതാണ്. ചിരിക്കാൻ മടിയുള്ളവരുടെ മുമ്പിൽ ചിരിക്കെന്ന് പറഞ്ഞ പൈല മറ്റോനാണ് അവൻ ചിരിക്കൂല എന്ന് പറഞ്ഞ് നടന്നു. ഇന്ന് ചിരിക്കണോ എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ മുഖത്ത് വെച്ചിരിക്കുന്ന സാധനം കൊണ്ട് ചിരി കാണാൻ പറ്റുന്നില്ല അല്ലേ? കൈയൊന്ന് പിടിച്ചാൽ 20 വിരലിനിടയിലൂടെ പാപങ്ങൾ കൊഴിഞ്ഞു പോകുമെന്ന് പഠിപ്പിച്ചു മുസാഫ. തൊടൂല, ഇന്ന് തൊടണോ എന്ന് ആഗ്രഹം കൊണ്ട് തൊട്ടാ തന്നെ ഉടനെ കൊണ്ടുവന്ന് സോപ്പിട്ട് കഴുകിക്കളയാണ്. ഇമാമ് തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, ഇസ്തവു ഇസ്തവു അഖീമു സുഫുഫക്കും വഅ്തദിൽ ഉസ്ബിൽ ഖലൽ. ഇമാം മിഹ്റാബിൽ നിന്ന് പിന്നിൽ നിൽക്കുന്ന ആളുകളെ വിളിച്ചു പറഞ്ഞപ്പോൾ അപ്പുറത്ത് നിൽക്കുന്നവരെ നോക്കി, ഇവൻ മറ്റോനാണ്, ചേർന്ന് നിൽക്കാതെ ഇങ്ങോട്ട് ചേർന്ന് നിന്നു. ഇന്നിപ്പോ ചേർന്ന് നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോഴാണ് ഇടയ്ക്ക് വലിയ വലിയ പിന്നെ മതില് കെട്ടി വെച്ചിരിക്കാൻ. ഇപ്പോ ഇപ്പോഴും പല പള്ളികളിലും അടുപ്പം തുടങ്ങിയിട്ടില്ല. ഇവിടെ തുടങ്ങിയ അല്പോ പല പള്ളികളും തുടങ്ങിയിട്ടില്ല. ഇനിയിപ്പോ എന്തിനാ പ്രശ്നം? ഹൗല് തുറക്കാത്ത പള്ളികൾ, ഇപ്പൊ ഹനഫിയായിട്ട് ഇവിടെ ഹൗല് ഇല്ല, ഷാഫി മദബിന്റെ പള്ളികളിൽ തന്നെ ഇപ്പോ ഹൗല് തുറന്നിട്ടില്ല. ഹൗദല് മൂർഖം പാമ്പ് അണലി പെറ്റിടക്കുകയാണ്. കാരണം എന്താണെന്നറിയോ, വെള്ളം നിറയ്ക്കൂല, കോവിഡ് അതിന്റെ അടിയിലായിരിക്കുന്നത്. ബാക്കി ഒരു കുഴപ്പമില്ല, പള്ളിയിൽ എ സി ഇടൂല. ഇവര് പോകുന്ന ലുലുമാണിലെ എ സി, പോകുന്ന ബസ്സിലെ എ സി, വരുന്ന കാറിലെ എ സി, കല്യാണത്തിന് പോയ എ സി, പള്ളിയിലെ എ സിയിൽ മാത്രമേ കോവിഡ് ഉള്ളൂ. എന്താ അഹ്ലു സുന്നത്തി വൽ ജമാഅയുടെ കോവിഡ് ആണോ ഇപ്പൊ വന്നത് 3-ാം തരംഗത്തിൽ? പേടിച്ചു പോവുക സഹോദരങ്ങളെ, സങ്കടം കൊണ്ട് പറഞ്ഞു പോവാ. നമ്മളൊക്കെ കുറെയൊക്കെ നമ്മൾ അള്ളാഹുവിനെ ബരമേൽപ്പിക്കണം. നമ്മൾ ഇപ്പോഴും കാണാത്ത ഒരു വൈറസിന്റെ പേരിൽ ഇപ്പോഴും പേടിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഇപ്പോ 17,000 വരുന്ന ഡോക്ടർമാർ ഇറങ്ങിയിട്ട് പറഞ്ഞു, ഇനി ജനങ്ങളെ പൊട്ടന്മാരാക്കാൻ ഞങ്ങൾക്ക് വയ്യ. 17,000 വരുന്ന ഡോക്ടർമാർ പറയാണ്, ഇനി ജനങ്ങളെ പൊട്ടന്മാരാക്കാൻ ഞങ്ങൾക്ക് വയ്യ, ഞങ്ങൾ വെച്ച് കെട്ടി. അപ്പോഴാണ് ലോകാരോഗ്യ സംഘടന പറയുന്നു, ഈ വർഷം പകുതിയോടുകൂടി, ഈ വർഷം പകുതിയോടുകൂടി ഈ കോവിഡ് എന്ന് പറയുന്നത് പമ്പ കിടക്കും എന്ന് പറഞ്ഞു, അവസാനിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോ ആരോ പറഞ്ഞു കാണും, മാസ്ക് കുറച്ചുകൂടെ ഇരിക്കുകയാണല്ലോ, വിറ്റ് തീർന്നില്ലല്ലോ. മാസ്ക് കുറച്ചിരിക്കാൻ വിറ്റ് തീർന്നില്ല.
സാനിറ്ററി ഡ്രസ് കുറച്ചുകൂടെ കിടക്കുക, വിറ്റ് തീർന്നിട്ടില്ല, വാക്സിന്റെ കുറച്ചിരിക്കുന്നു. അപ്പൊ ലോകാരോഗ്യ സംഘടന വീണ്ടും പറഞ്ഞു, 2022 ജൂൺ മാസം 22 മുതൽ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ 24 തീയതി ഉച്ചയ്ക്ക് 1:30 വരെ 4 തരംഗം തീവ്ര നിലപാടിലായിരിക്കും. ഏതോ മഹാന്റെ ഈ നന്നപ്പാട ഉറൂസിന്റെ നോട്ടീസ് അടിക്കും പോലെയാ ലോകാരോഗ്യ സംഘടന പറയുക. 2022 ജൂൺ മാസം 22 മുതൽ ഒക്ടോബർ മാസം 24 തീയതി വരെ 12:30 മണി വരെ കോവിഡ് 4 തരംഗമുണ്ടാവും. ആലോചിച്ച് നോക്കൂ, നമ്മളെ കൊണ്ട് ഇനിയും കട എത്ര 14 ബസ്സുള്ള ഒരാളാണ് 3 ബസ് ആക്രിക്ക് കൊടുത്തിട്ട് സിസി അടച്ചു. റബ്ബർ വെട്ടാൻ പോകുന്നവൻ അതേ റബ്ബറിന്റെ മുകളിൽ കെട്ടിത്തൂങ്ങി ചത്തു. ഹീറ്റടിക്കാൻ പോകുന്ന ആ പുരയില് അവന്റെ ഭാര്യ വിരലുകളെല്ലാം കൂടെ അതിനകത്ത് കയറ്റി ചത്തു. ഈ നിലയില് മനുഷ്യന് ചത്തുകൊണ്ടിരിക്കുമ്പോ പള്ളികൾ പൂട്ടി മനുഷ്യൻ അവന് തിന്നാനില്ലാതെ ഇന്ന് വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കൊണ്ട് നിൽക്കുമ്പോ വീണ്ടും പറയാണ് 4 തരംഗം ഇങ്ങനെ വരാൻ വേണ്ടി റെഡിയാ നിൽക്കുക. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഇതൊക്കെ അസുഖം ഒരു മനുഷ്യനോട് പറയാണ് നിനക്ക് അടുത്ത മാസം 7 തീയതി വയറിളക്കം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ എന്ത് എങ്ങനെ വിശ്വസിക്കുക? ഇതൊക്കെ സമയമാകുമ്പോ എന്തോ തിന്ന് പ്രശ്നമാകുമ്പോഴല്ലേ വയറിളക്കം വരുന്നത്? ഇതൊക്കെ നേരത്തെ തീരുമാനിക്കുന്നു എന്ന് പറയുമ്പോ ഇതിന്റെ പിന്നിൽ ഏതോ കച്ചവട മൈൻഡ് ഇല്ലേ? ഇപ്പോഴെന്താ നമ്മൾ ചിന്തിക്കാത്തത്? ഇപ്പോഴും പൂ എന്ന് പറയുമ്പോ തന്നെ നമ്മൾ പൂട്ടാൻ വേണ്ടി നിൽക്കുക. ഒന്ന് ആലോചിച്ച് നോക്കൂ, അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫീക്ക് തരട്ടെ. ഞാൻ പറയുന്നത് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കാണാത്ത വൈറസിനെ കൊണ്ട് അള്ളാഹു പാഠം പഠിപ്പിച്ചു. അള്ളാഹു പാഠം പഠിപ്പിച്ചു. നമ്മൾ ഇനിയും നന്നായില്ലെങ്കിൽ ഇനിയും പഠിച്ചവനറിയാം, ഇനിയും പടച്ചോലറിയാം. ഞാൻ പറഞ്ഞു വന്നത്, ഒരു ഭാര്യ തന്റെ ഭർത്താവിന് വേണ്ടി ത്യാഗം ചെയ്യുന്നതിൽ ഏറ്റവും നല്ല മാതൃക നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ സയ്യിദത്തുന ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയാണ്. ഹിറാ ഗുഹയിൽ ഇന്ന് ചെന്നാൽ, ഇന്നിപ്പോ നിങ്ങൾ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് പോയാൽ നാളെ വൈകുന്നേരത്തോടുകൂടി അവിടെ എത്തുമല്ലോ. അവിടെ ചെന്നിട്ട് നിങ്ങൾ ജബലിനൂറിൽ കയറാൻ വേണ്ടി നല്ല ആരോഗ്യമുള്ള ഈ ഒരു മനുഷ്യൻ തന്നെ 1.5 മണിക്കൂർ കയറണം. ഇതിനിടയിൽ 1.5 ലിറ്റർ വെള്ളം തീരും, കുടിച്ച് കുടിച്ച് നമ്മൾ അങ്ങ് മുകളിൽ കയറും. ഇന്ന് ഇത്രയും 1400 ഒരു സഹസ്രാബ്ദവും 400 കുറെ പതിറ്റാണ്ടുകളുമായ ഈ കാലം ഇത്രയും കഴിഞ്ഞിട്ടും അവിടെ ചെല്ലുമ്പോ ഈ അവസ്ഥയാണെങ്കിൽ അന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് ആ മക്കയുടെ ജബലിന്നൂറിന്റെ ഹിറാ ഗുഹരത്തിന്റെ അവസ്ഥ എന്തായിരുന്നു? അവിടെ ധ്യാന നിമഗ്നായിരിക്കുന്ന മുത്തു ഹബീബിന്റെ മുമ്പിലേക്ക് ബീവി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ മക്കയിൽ നിന്ന് ഭക്ഷണം തോൽ സഞ്ചിയിൽ എടുത്തിട്ട് മല കയറിയിട്ട് ഇങ്ങനെ പോകും ഭർത്താവിന് ആഹാരം കൊടുക്കാൻ. അങ്ങനെ ഒരു ദിവസം അവിടെ ഇരിക്കുമ്പോ ഭാര്യ അവിടെ ഇല്ലാത്തപ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നിട്ട് അള്ളാഹുവിന്റെ ഹബീബിനോട് ഇഖ്റഇന്റെ സന്ദേശം പറഞ്ഞു. അറിയാലോ, പേടിച്ച് വറച്ച് പനിച്ച് പൊരിഞ്ഞ് എന്താ ചെയ്യാ? സമാധാനത്തിന് വേണ്ടി എവിടാ പോവുക? സ്വന്തം ഭാര്യ എടുത്തല്ലാതെ എവിടാ പോവുക? സമാധാനത്തിന് വേണ്ടി സ്വന്തം ഭാര്യ എടുത്തല്ലേ പോകുന്നത്? കൈബാലയത്തിന്റെ കില്ല കെട്ടി പിടിച്ചില്ല, കൈബാലയത്തിന്റെ മുമ്പിൽ വന്ന് കരഞ്ഞില്ല, ഓടി വന്ന് ഖദീജ ബീബിയുടെ വീട്ടിലേക്ക് കടന്നു വന്നിട്ട് ആദരവായ പ്രവാചകം പറഞ്ഞു, അഥവാ ഖദീജ എന്നെ ഒന്ന് പുതച്ചു തരുവോ, എനിക്ക് വല്ലാത്ത ചൂട്, എനിക്ക് വല്ലാത്ത പേടി, എനിക്ക് വല്ലാത്ത ഭയം, എനിക്ക് വല്ലാത്ത പനി പിടിച്ചു. ആ ഖദീജ എന്നെ ഒന്ന് പുതച്ചു തരുവോ, എന്നെ ഒന്ന് മൂടിത്തരുവോ എന്ന് ചോദിച്ച് ഖദീജ ബീബിയുടെ മുന്നിൽ ചെന്ന് ആലിലെ പോലെ വിറയ്ക്കുന്ന ഹബീബിനെ ഒരു പുതപ്പ് കൊണ്ടുവന്ന് മൂടി. നബിയേ, ഞാൻ എപ്പോഴും വരാറുണ്ടല്ലോ, എന്റെ കണ്ണു വെട്ടിച്ച് എന്താ അങ്ങയെ പേടിപ്പിച്ചത്? ഞാൻ എപ്പോഴും അങ്ങയുടെ മുമ്പിൽ വരാറുണ്ട് വെള്ളവുമായി, പക്ഷെ ഇപ്പൊ എന്റെ കണ്ണു വെട്ടിച്ചെന്താ വന്നത്? അള്ളാന്റെ ഹബീബ് വന്ന് പറഞ്ഞതൊക്കെ ഓതി കേൾപ്പിച്ചു കൊടുത്തപ്പോ ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബിയേ പേടിക്കണ്ട പേടിക്കണ്ട, അല്ലാ നിങ്ങളെ പാഴാക്കൂല, ഇത് നിങ്ങൾക്ക് അള്ളാഹു തന്ന സൗഭാഗ്യമാ. ഖദീജ സംസാരിക്കാൻ സമയമില്ല, ഞാനൊന്ന് കിടന്നോട്ടെ, എനിക്ക് വല്ലാത്ത ഭയം വരുന്നു. കാരുണ്യത്തിന്റെ തിരുദൂതരം മൂടി പുതച്ച് കിടക്കും. സഹോദരങ്ങളെ, വീണ്ടും അതാ ജിബ്രീൽ കടന്നു വരുന്നു. എന്നിട്ട് നബി തങ്ങളെ വിളിക്കുന്നു, അയ്യുഹൽ മുദ്ദസ്സിർ, ഓ പുതച്ച് കിടക്കുന്ന നബിയേ,
ഭൂഖും നിങ്ങൾ എഴുന്നേക്കണേ, നിങ്ങൾക്ക് വിശ്രമിക്കാൻ സമയമായിട്ടില്ല, നിങ്ങൾക്ക് ഉറങ്ങാനുള്ള സമയമല്ല. പനിച്ച് പൊരിഞ്ഞു വറച്ച് പേടിച്ച് ഭയന്ന് കിടക്കുന്ന മുസ്തഫായ നബി ഞങ്ങളെ വിളിച്ചിട്ട് പറയുന്നു, യാ അയ്യുഹൽ മുസമ്മിൽ, ഓ പുതച്ച് കിടക്കുന്നവരെ, യാ അയ്യുഹൽ മുദ്ദസർ, ഓ പുതപ്പെട്ട് കിടക്കുന്ന നബിയേ, കും എഴുന്നേക്കു നബിയേ, ഫഅംദിർ, എന്നിട്ട് ജനങ്ങളോട് മുന്നറിയിപ്പ് കൊടുക്കണേ നബിയേ. ആളുകളോട് ചെന്നിട്ട് പറയും, മനുഷ്യബുദ്ധിയെ പരസ്യമാകിട്ട് അവഹേളിക്കുന്ന ഈ ശിലാവിഗ്രഹത്തിന്റെ മുമ്പിൽ കൈകൂപ്പരുതെന്ന് പറയു നബിയേ. സാഹോദര്യത്തോടെ കഴിയാമ്പറ കുടിച്ചു മൂടപ്പെടുന്ന പെണ്ണുങ്ങൾക്ക് അത് അവസാനിപ്പിക്കണമെന്ന് പറയു നബിയേ. കള്ളുകുടിയന്മാരോട് അരുതെന്ന് പറ നബിയേ. പലിശക്കാരനോട് അരുതെന്ന് പറ നബിയേ. വ്യഭിചാരിയോട് അരുതേ എന്ന് പറയു നബിയേ. എല്ലാം ഉൾക്കൊണ്ട പദമാണല്ലോ പിൻകാലത്ത് മദ്യം. പിന്നീട് ഇതെല്ലാം പല ഘട്ടങ്ങളിൽ നിരോധിക്കപ്പെട്ടുവെങ്കിലും ഇതെല്ലാം കൂടി ഉൾപ്പെടുന്ന ഒരു പദമാണ് ഫഅംദിർ. അങ്ങ് മുന്നറിയിപ്പ് കൊടുക്കണം നബിയേ. ജഹാലിയത്ത് കാൽ ചുവട്ടിലിട്ട് ചരച്ചര ചവച്ചതച്ചരയ്ക്കു നബിയേ, ചവിട്ടിയരയ്ക്കു നബിയേ. അന്ധകാരത്തെ നിങ്ങൾ കുഴിച്ചുമൂട് നബിയേ, അരാജകത്വത്തെ കുഴിച്ചുമൂട് നബിയേ. ഇത് പറഞ്ഞപ്പോ അള്ളാന്റെ ഹബീബി എഴുന്നേറ്റിട്ട് മനസ്സിൽ തോന്നി കാണണം, ഞാൻ ഇറങ്ങുമ്പോ ജനങ്ങൾ എന്നെ സ്വീകരിക്കാതെ വന്നാൽ ഞാൻ എന്താണ് അവരോട് പറയേണ്ടത്. ആ സമയത്ത് അള്ളാഹു അറിയിച്ചു കൊടുത്തു, ചോദ്യകർത്താവിന്റെ ചോദ്യമില്ലാതെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ളത് അറിയുന്ന പടച്ചതമ്പുരാൻ ഉടനെ പറഞ്ഞു, നബിയേ അവരുടെ മുന്നിൽ ധൈര്യമായി ഉറക്കെ പറ, അല്ലാഹു അക്ബർ എന്ന്, അല്ലാഹു അക്ബർ എന്ന് പറ, അല്ലാഹു അക്ബർ എന്ന് പറ. നബിയെ പുതച്ച് കിടക്കാനുള്ള സമയമല്ലത്, എഴുന്നേക്ക്, പുതപ്പ് മാറ്റ്, ഇത് പനിയല്ല, നിങ്ങൾ പേടിച്ചതല്ല, ഒന്നും പേടിക്കണ്ട നബിയേ, കിടക്കാൻ സമയമില്ല, വിശ്രമിക്കാൻ സമയമില്ല. എങ്ങനെ നമുക്കിത് കേട്ടിട്ട് പുതച്ച് കിടക്കാൻ തോന്നും? സമുദായത്തിലെ പെണ്ണുങ്ങൾ, സമൂഹത്തിലെ ചെറുപ്പക്കാര് കഞ്ചാവിന് അടിമപ്പെടുമ്പോ ഇത് അരുതേ എന്ന് പറഞ്ഞാൽ അറിയാം സഹോദരങ്ങളെ, ആളുകൾക്ക് സ്നേഹം കാണില്ല, നമുക്ക് ഫാൻസ് കുറയും, നമുക്ക് പിന്നെ ആളുകൾ തെരുവിളക്കും, അയാള് കൊള്ളൂലെന്ന് പറയും, അതൊക്കെ അറിയാം. പക്ഷേ എങ്ങനെയാണ് സുഖിപ്പിച്ചിട്ട് നമുക്ക് മൂടിക്കിടക്കാൻ പറ്റുന്നത്? എഴുന്നേറ്റ തണ്ടേടത്തോടെ പറയണം, എല്ലാത്തിനേക്കാളും വലുതന്റെ പടച്ചവനാണെന്ന് ധൈര്യമാകിട്ട് പറയു നബിയേ. ഇത് നബി തങ്ങൾക്ക് ഇഖ്റാ കഴിഞ്ഞ് ആദ്യമായി ഇറങ്ങിയ അധ്യായ ആയത്താണിത്. ഇഖ്റാ കഴിഞ്ഞ് മാലം യഅലം വരെയുള്ള അഞ്ച് സൂക്തം കഴിഞ്ഞിട്ട് പിന്നെ അല്ലാഹു തആല ഇറക്കിയ വാക്കാണ് യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅംദിർ വറബ്ബക ഫകബ്ബിർ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനാണ്. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ സഹോദരങ്ങളെ. അതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും എവിടെയും നമുക്ക് ധൈര്യമായി പറയാൻ പറ്റുന്ന പരിശുദ്ധമായ വചനമേതാ, പരിശുദ്ധമായ വാചകമേതാ, അല്ലാഹു അക്ബർ. അല്ലാഹു വലിയവനാണ്, അല്ലാഹു വലിയവനാണ്. ഞാനൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. വണ്ടി ഓടിച്ചു പോകുമ്പോ, ഭർത്താവിന്റെ ബൈക്കിന്റെ പുറകിലിരിക്കുമ്പോ, ഫ്ലൈറ്റിൽ പോകുമ്പോ, തിരിച്ച് നിങ്ങൾ കയറുമ്പോ, ഒരു മുസ്ലിം എന്നുള്ള നിലയിൽ ഏത് സമയത്തും നമുക്ക് പറയാൻ എളുപ്പത്തിൽ, നിങ്ങൾ ഇത് ഇന്ന് ഈ പറയുന്ന കാര്യം ഇന്ന് മുതൽ നിങ്ങൾക്ക് അറിയുന്നവരാകാം. അൽഹംദുലില്ല, അള്ളാഹു ഇൽമിൽ അഭിവൃദ്ധി തരട്ടെ. പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് ഉണർത്താനുള്ളത്, മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, ഇദാ സുഇദിന ഖബ്ബർന ഇദാ നസൽന സബ്ഹ. ഭർത്താവിന്റെ ബൈക്കിന്റെ പുറകെ ഇരുന്ന് കയറ്റം കയറുമ്പോ എന്ത് പറയണം? തള്ളിയിടല്ലേ എന്നല്ല, കയറ്റം കയറുമ്പോ പറയേണ്ടത് അല്ലാഹു അക്ബർ. കയറ്റം കയറി അങ്ങോട്ട് നിന്നിട്ട് പിന്നെ ഇറക്കം തുടങ്ങി, അപ്പൊ എന്ത് പറയണം? സുബ്ഹാനല്ലാഹ്. ഇത് ഇന്നത്തെ പ്രസംഗത്തിന്റെ ഒരു സമ്മാനമായി വെച്ചോളി, എനിക്കിവിടെ കൂലി കിട്ടട്ടെ. ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കുന്നാ ഇദാ സുഇദിനാ വഇദാ നസൽനാ സബ്ഹനാ. ഓരോ വാക്കുകളും എത്ര അർത്ഥഗർഭമാണ്. ഞാൻ കയറ്റം കയറുമ്പോ എന്തിനാണ് അല്ലാഹു അക്ബർ പറയേണ്ടത്? വലിയ കുന്നിങ്ങനെ കയറി കയറി മുകളിലെത്തുമ്പോ, ഇങ്ങനെ കയറി 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 മുകളിലെത്തി,
ഊട്ടിയുടെ മുകളിലെത്തി, അല്ലെങ്കിൽ പൊന്മുടിയുടെ മുകളിൽ, അടുത്ത് പൊന്മുടിയാണല്ലേ, പൊന്മുടിയുടെ മുകളിലെത്തുമ്പോൾ ആ സൈഡിൽ തമിഴ്നാട്, ഈ സൈഡിൽ തൊളിക്കോട്, പിന്നെ കാനൂര്, അതുപോലെ എല്ലാം തൻ്റെ കാൽ ചുവട്ടിൽ, ആ ഞാൻ അപ്പം മുകളിലാണല്ലോ എന്ന ഒരു ചിന്ത നിനക്ക് വരാതിരിക്കാൻ നീ അവിടെ കയറുമ്പം പറയണം, അല്ലാഹു അക്ബർ, ഏറ്റവും വലിയവൻ അല്ലാഹു, ഞാൻ മുകളിലാണ് നിൽക്കുന്നത്, പക്ഷെ എൻ്റെ കാൽ ചുവട്ടിലാണ് ഇപ്പൊ ലോകം മൊത്തവും, അതൊക്കെ ശരി, പക്ഷെ നീ പറയണം നിന്റെ മുകളിൽ അല്ലാഹുണ്ട്, നിന്റെ മുകളിൽ അല്ലാഹുണ്ട്. അവര് ബോധമുണ്ടാകണം. 30,000, 40,000, 50,000, 60,000 അടി ഫ്ലൈറ്റ് പൊങ്ങിപ്പോകുമ്പോൾ റൺവേയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത് ആ ഫ്ലൈറ്റ് ഇങ്ങനെ ഉയരുമ്പോൾ സഹോദരങ്ങളെ നമ്മൾ പറയണം, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഉയർന്നുയർന്നുയർന്ന് പോകുമ്പോഴും നമ്മൾ പറയണം, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. 4-5 മണിക്കൂർ യാത്ര ചെയ്യുന്നതിന്റെ ഇടയിൽ, 2-3 മണിക്കൂർ യാത്ര ചെയ്യുന്നതിന്റെ ഇടയിൽ ആ വിൻഡോയിലൂടെ നീ താഴേക്ക് നോക്കുമ്പോൾ മേഘക്കൊട്ടാരങ്ങളെ കീറിമുറിച്ചുകൊണ്ട് നിന്റെ വാഹനം, നിന്റെ ഫ്ലൈറ്റ് ഇങ്ങനെ അതിവേ ശരവേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാം നിന്റെ താഴെയാണ്, സെക്രട്ടേറിയറ്റ് നിന്റെ താഴെയാണ്, നിയമസഭ നിന്റെ താഴെയാണ്, കളക്ട്രേറ്റും രാജ്ഭവനും നിന്റെ താഴെയാണ്, എല്ലാം നിന്റെ കീഴിലാണ് ഇപ്പോ ഉള്ളത്. അപ്പോഴ് നിന്റെ മനസ്സിൽ അഹങ്കാരം വരണ്ട, പറയൂ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അത് പറഞ്ഞാൽ കത്താതെ താഴെ ഇറങ്ങും, ഇല്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് പോയാ പിടുത്തം വിട്ടു കഴിഞ്ഞാൽ തീർന്നില്ലേ. 30,000 കിലോ അടി മുകളിലെത്തുമ്പോഴ് പൈലറ്റ് പറയും, ആ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇളക്കിക്കോ, ഒരു കുഴപ്പമില്ല, ഇനി നമ്മൾ എല്ലാത്തിന്റെയും മുകളിലായി. അപ്പോഴാണ് മറ്റേ ഐറ്റം കൊണ്ടുവരുന്നത്, ഇതൊക്കെ ചെയ്യുന്ന അപ്പോഴാണ്. അപ്പോഴേ അതിനകത്ത് കയറുമ്പോ, അതുവരെ രാവിലെ ഒഴിച്ച പിന്നെ രാത്രി ഒഴിക്കുന്ന പോലെ അതിനകത്ത് കയറുമ്പോൾ 3 തവണ മൂത്രം ഒഴിക്കണം. അന്ന് ഇത് കറങ്ങി ചിത്തി, ഞാൻ ഫ്ലൈറ്റിലാണ് വന്നത് കാണിക്കാൻ വേണ്ടി 2-3 തവണ ബാത്റൂമിലൊക്കെ പോയി. അപ്പോഴും ചിന്തിക്കുന്നത് എന്താണ്, ആ ഞാൻ ബാത്റൂമിൽ ഇരിക്കുന്നെങ്കിൽ എല്ലാത്തിന്റെ ഒക്കെ മുകളിലാണ് എന്നൊക്കെ ഒരു ചിന്ത വരുമ്പോ നീ അല്ലാഹു അക്ബർ ചൊല്ലണം. അങ്ങനെ അവിടെ നിന്ന് ലാൻഡിംഗ് ആയി, ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമ്പോ നീ എന്തു പറയണം, സുബ്ഹാനല്ലാഹ് നസ്സൽനാ സബ്ഹനാ. ഇറങ്ങുമ്പോ സുബ്ഹാനല്ലാഹ് 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 സുബ്ഹാനല്ലാഹ്, ഇറങ്ങാനം പൊട്ടിയാ സുബ്ഹാനല്ലാഹ് തീർന്നു. അതുകൊണ്ട് പറഞ്ഞോളേ, അത് ഇത് കറക്റ്റ് ഫ്ലൈറ്റ് കയറുമ്പോ എല്ലാവരും ചൊല്ലും, കാരണം ജീവൻ മരണ പോരാട്ടമാണ്. താഴെ വന്ന് നിന്നാ നിന്ന്, പറന്നപ്പോ ഒരു കുഴപ്പമില്ലായിരുന്നു, ബാക്കിലെ 2 ടയറും തറയെ ഊതി, ഫ്രണ്ടിലെ ടയർ ഊതുമ്പോഴാണ് മംഗലാപുരത്ത് പൊട്ടിയത്, അപ്പോഴാണ് കരിപ്പൂര് പൊട്ടിയത്. ഇതൊക്കെ ഒരു നൂല്, ഒരു ചെറിയ നൂൽപാലത്തിലല്ലേ ജീവിതത്തിന്റെയും മരണത്തിന്റെയും ഇടയിൽ യാത്ര. മറക്കരുത്, ഇതാ ഇതാ സ്വഇദിന കബ്ബർന, ഈ തേര് കയറി പോകുമ്പോ അവിടെ മുതൽ തുടങ്ങണം, ഇവിടം മുതൽ തുടങ്ങണം. വയല് കഴിഞ്ഞിട്ട് കയറി പോകുമ്പോ ഇന്ന് കവർ പറയാത്തോണ്ട് സുഖമൊന്നുമില്ല, എന്തൊരു പ്രസംഗം എന്നും പറഞ്ഞിട്ട് പോകാതെ മര്യാദയ്ക്ക് ഇവിടുന്ന് ഈ കയറ്റം കയറുമ്പോ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അതൊക്കെ പറഞ്ഞാൽ മതി. അങ്ങനെ പറഞ്ഞു പോയി, വീട്ടിൽ ചെന്നിട്ട് ഇറക്കം ഇറങ്ങുമ്പോ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. ഇന്ന് നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങൾക്ക് ദായിമാക്കാൻ വേണ്ടി അല്ലാഹു തൗഫീക് തരട്ടെ. കാരണം നമുക്ക് അഹങ്കാരം പാടില്ല, ഉയർന്നവൻ അല്ലാഹുവാണ്, ഏറ്റവും മുകളിൽ പടച്ചതം പുരാനാണ്. ആ ഒരു ചിന്തയിൽ നമ്മൾ ജീവിക്കണം. അല്ലാഹു തൗഫീക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ അല്ലാഹു അക്ബർ എന്ന് നമ്മൾ പറഞ്ഞാൽ നമുക്കൊന്നും കിട്ടൂലേ എന്ന് നമ്മൾ ചിന്തിക്കും. കിട്ടും സഹോദരങ്ങളെ, ഈ ലോകം കീഴടക്കുന്നതിനേക്കാൾ, ഈ ലോകത്തെ സർവത്തിനേക്കാൾ നമുക്ക് അഭികാമ്യം നമുക്ക് കിട്ടുന്നത്. മറിൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, قول العبد الله اكبر خير من الدنيا وما فيها. അല്ലാഹു അക്ബർ എന്ന് പറയുന്ന ഒരു ദാസന്റെ വാക്കുണ്ടല്ലോ, അത് അവന് ദുനിയാവും അതിലുള്ള സർവതും കിട്ടുന്നതിനേക്കാൾ അവന് അഭികാമ്യമാണ്, അതിനേക്കാൾ ഖൈറാണത്രേ. അതുകൊണ്ട് മറക്കല്ലേ, അല്ലാഹു അക്ബർ നമ്മുടെ വികാരമാണ്, അല്ലാഹു അക്ബർ നമ്മുടെ വികാരമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ അദി ഇബ്നു ഹാത്തം റളിയല്ലാഹു തആല അൻഹുവിനെ ദഅ്‌വത്ത് ചെയ്യുകയാ മുസ്തഫായ നബി തങ്ങൾ ദഅ്‌വത്ത് ചെയ്തുകൊണ്ട് ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അബി ഇബ്നു ഹാത്തിം റളിയല്ലാഹു തആല അൻഹുവിനോട് ദഅ്‌വത്ത് ചെയ്യുന്ന സമയത്ത് നബി തങ്ങൾ പറഞ്ഞതെന്തെന്നറിയോ, ഓ അബി ഇബ്നു ഹാത്തിമേ, മാ അഫറകൈ യഖാല അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് പറയാതിരിക്കാൻ നിന്നെ പ്രേരിപ്പിക്കുന്നത് എന്താ, അല്ലാഹു അക്ബർ പറയുന്നതിൽ നിന്ന് നീ ഓടി ഒളിക്കുന്നത് എന്തിനാ. ഹൽ ശൈഉൻ ഹുവ അക്ബറു മിനല്ലാഹ്, അല്ലാഹു അല്ലാത്ത വലുത് ലോകത്ത് വല്ലതുമുണ്ടോ.
കണ്ടോ ഇത് സഹോദരങ്ങളെ ഒരു ദൈവത്തിന്റെ ആ സമയത്ത് അലി ഇബ്നു ഹാത്തം റളിയല്ലാഹു തആല അൻഹുവിനോട് മഹാനായ പ്രവാചക പ്രഭു ചോദിച്ചതാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ പ്രഭാഷണത്തിന്റെ അവസാന ഭാഗത്തോടെത്തുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വലിയ അത്ഭുതകരമായ ഒരു ദിക്ർ കൂടി പറഞ്ഞു തരാം ഓർമ്മപ്പെടുത്താം എന്താണെന്നറിയോ വലിയ മഹാത്ഭുതം സൃഷ്ടിക്കുന്ന അത്ഭുതങ്ങളുടെ മേൽ അത്ഭുതമാകുന്ന വലിയ കോളിളക്കം സൃഷ്ടിച്ച വിപ്ലവകരമായ ഐതിഹാസികമായ ഒരു വലിയ ധീരോദത്തമായ ഒരു വലിയ ചരിത്രങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരു ദിക്റുണ്ട് ഏതെന്നറിയോ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംറ് റളിയല്ലാഹു തആല അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അന്നു പറയുകയാണ് ഞങ്ങൾ പ്രവാചകന്റെ പിന്നിൽ നിസ്കരിക്കായിരുന്നു ഞങ്ങൾ നമസ്കാരത്തിലായിരുന്നു നബി ഞങ്ങളുടെ പിന്നിൽ ഞങ്ങൾ നമസ്കരിക്കുകയായിരുന്നു അങ്ങനെ നമസ്കാരം നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരാള് വന്നിട്ട് അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി ബുക്രതൻ വഅസീല ഇതങ്ങോട്ട് പറഞ്ഞു ഞങ്ങൾ നമസ്കാരം കഴിഞ്ഞപ്പോ നമസ്കാരം കഴിഞ്ഞപ്പോ നബി തങ്ങൾ ചോദിച്ചു മനിൽ ഖായിൽ ആരടാ അങ്ങനെ പറഞ്ഞത് ഞങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് ഇത് പറഞ്ഞതാരാ എല്ലാവരും വിചാരിച്ചു എല്ലാവരും കരുതി അയാളെ നബി തങ്ങൾ ശാസിക്കുമെന്ന് താക്കീത് കൊടുക്കുമെന്ന് ആ മനുഷ്യന് പെട്ടെന്ന് ജനങ്ങളുടെ ഇടയിൽ നിന്ന് അന യാ റസൂലല്ലാഹ് ഞാനാണ് നബിയെ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യൻ മുന്നോട്ടങ്ങ് വന്നു മുന്നോട്ട് വന്നപ്പോ അല്ലാഹുവിന്റെ ഹബീബ് ആ മനുഷ്യനോട് പറഞ്ഞതെന്തെന്നറിയോ ആ മനുഷ്യനോട് റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ് അജിബുതു ലഹാ ഫുതിഹതു ലഹാ അബ്വാബുസ് സമാ എന്ത് അത്ഭുതമാണടോ താൻ പറഞ്ഞത് എത്ര അത്ഭുതമുള്ള വാക്കാണങ്ങ് പറഞ്ഞത് എന്തെന്നറിയോ ഫുതിഹതു ലഹാ അബ്വാബുസ് സമാ ഈ വാചകം അങ്ങ് പറഞ്ഞപ്പോഴേക്കും ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെട്ടിരിക്കുകയാ ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെട്ടിരിക്കുകയാ സഹോദരങ്ങളെ നമ്മുടെ മുകളിലുള്ള മാനമുണ്ടല്ലോ വാനലോകത്തെ കീറാൻ നമുക്ക് കഴിയോ കഴിയും എന്റെ പ്രിയപ്പെട്ടവരെ ആകാശത്തിൽ രണ്ട് വാതിലുകൾ ഉണ്ടെന്നല്ലേ ഓരോ മനുഷ്യനും ഈ രണ്ട് ഡോറല്ല കൊടുത്തിട്ടുണ്ട് ആകാശത്തിൽ ഒന്നിൽ അമലുകൾ കയറി പോകുന്നതാണ് ഒന്നിലൂടെ റിസ്ക് ഇറങ്ങി വരുന്നതാണ് സഹോദരങ്ങളെ നമ്മുടെ റൂഹങ്ങ് പിരിഞ്ഞ പിന്നെ നമുക്ക് റിസ്ക്കില്ല പിന്നെ നമ്മുടെ അമല കയറി പോകുകയുമില്ല അങ്ങനെ വരുമ്പോ ആകാശത്തിലെ രണ്ട് കവാടങ്ങൾ തേങ്ങി തേങ്ങി കരയുമെന്ന പടച്ചവനെ അടുത്ത കഴിഞ്ഞ നിമിഷം വരെ എന്നിലൂടെയല്ലേ അവന്റെ അമല് കയറി വന്നത് എന്നിലൂടെയല്ലേ അവന്റെ റിസ്ക് ഇറങ്ങിപ്പോയത് ഇന്നവനില്ലല്ലോ ഭാര്യ കരയും മുമ്പേ പൊന്നുമക്കൾ കരയും മുമ്പേ ആകാശത്തിലെ രണ്ട് വാതിലുകൾ കരയുമെന്ന് ഇന്നേ വരെ കളവ് പറയാത്ത കാരുണ്യത്തിന്റെ തിരുദൂതരെ മദീനയുടെ മാണിക്യമേ മക്കയുടെ മരതകമേ അബ്ദുള്ളയുടെ പൊന്നുമോനെ ആമിനയുടെ തങ്കക്കുടമേ നമ്മുടെ കൽബിന്റെ രാജാവ് ഹൃദയത്തിന്റെ ജേതാവ് റൂഹീ ഫിദാ അഹ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ ആകാശത്തിന്റെ കവാടങ്ങളെ തുറക്കാൻ പറ്റിയ ദിക്റേതാൻ അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി ബുക്രതൻ വഅസീല ഇതങ്ങോട്ട് പറഞ്ഞാൽ ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും അത്ഭുതമല്ലേ അതുകൊണ്ടൊരു മനുഷ്യന്റെ ജീവിതം മുതൽ അവന്റെ ജീവിതത്തിൽ അവൻ ജനിച്ചത് മുതൽ അവന്റെ കാതിൽ കേൾക്കുന്നത് മുതൽ അവസാനം അവനെ മയ്യത്ത് അവന്റെ മയ്യത്ത് എടുത്തുകൊണ്ടുവന്ന് നേരെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് ആറ് കാലുള്ള കട്ടിലെടുത്ത് കിടത്തി സഹോദരങ്ങളുടെ തോളത്ത് കയറ്റിവെച്ച് അവര് നടന്ന് നേരെ നിന്റെ മയ്യത്ത് കൊണ്ടുവന്ന് ഖബറിലേക്ക് വെക്കുന്നതിന് മുമ്പ് നിന്റെ ബാങ്കും ഇഖാമത്തും കഴിഞ്ഞിരിക്കുകയാണല്ലോ ജനിച്ചപ്പോ ബാങ്കും ഇഖാമത്തും കഴിഞ്ഞാൽ പിന്നെന്താ ഉള്ളത് പറയും ബാങ്കും ഇഖാമത്തും കഴിഞ്ഞാൽ നിസ്കാരം എന്റെ ബാങ്ക് എന്റെ ഉമ്മയുടെ വയറ്റിൽ നിന്ന് ഞാൻ പ്രസവിച്ചപ്പോൾ കഴിഞ്ഞു
എന്റെ ഇഖാമത്ത് അപ്പോഴേ തന്നെ കഴിഞ്ഞു. ഇനി ഒറ്റ കാര്യമുള്ളൂ, നിസ്കാരം മാത്രം. ബാങ്കും ഇഖാമത്തും കഴിഞ്ഞ് നിസ്കാരത്തിന്റെ ഇടയിലുള്ള കുറഞ്ഞ സമയമാണ് ഒരു മനുഷ്യന്റെ ജീവിതം. എനിക്ക് ബാങ്ക് കൊടുത്തു കഴിഞ്ഞു, എനിക്ക് ഇഖാമത്ത് കൊടുത്തു കഴിഞ്ഞു, ഇനി എനിക്ക് ആകെ ഉള്ളത് നിസ്കാരമാണ്. അതെന്റെ ശരീരത്തിന്റെ ചൂട് മാറി എന്റെ ശരീരം മരവിക്കാൻ തുടങ്ങുമ്പോൾ എന്നെ കുളിപ്പിച്ച്, എന്നെ കഫൻ ചെയ്ത്, എന്നെ സുറുമയെഴുതിച്ച്, എന്നെ അത്തർ പൂശി, എന്നെ മൂന്ന് വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് എടുത്ത് മയ്യത്ത് കട്ടിലു വെച്ച് എന്റെ ബന്ധുമിത്രാദികൾ അതിന് സന്തൂക്കിലാക്കി അതിന് തോളത്ത് കയറ്റി വെച്ച് പനവൂർ പുത്തമ്പള്ളിയുടെ അല്ലെങ്കിൽ അള്ള വിധിച്ചത് എവിടെയാണോ ആ ഖബറിലേക്ക് കൊണ്ടുവെക്കുമ്പോൾ അതിന് തൊട്ട് മുമ്പ് പള്ളിയിലേക്കൊന്ന് കൊണ്ടുവച്ച് എല്ലാവരുടെ മുന്നിൽ നിന്ന് ഇമാമ് ഹൃദ്യമായ നിലയിൽ അതിന്റെ ആദാബ് പറഞ്ഞുകൊടുത്ത് എന്റെ പ്രിയപ്പെട്ട മകൻ എന്റെ വാപ്പയ്ക്ക് വേണ്ടി ഞാൻ മയ്യത്ത് നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ അവസാന നിമിഷം തക്ബീറുണ്ട് കൂട്ടരെ. നാല് തക്ബീറുകൾ ഉണ്ട്, നാല് തക്ബീറുകൾ ഉണ്ട്. ആ നാല് തക്ബീറുകൾ ആയിരുന്നല്ലോ നമ്മൾ ആദ്യം കേട്ടത്. ആ തക്ബീർ ജനിച്ചപ്പോൾ നമ്മൾ കേട്ടത് വീണ്ടും നമ്മളെ, നമ്മളെ മക്കൾ ഒന്നുകൂടി നമ്മളെ കേൾപ്പിക്കുകയാ. ആ സമയത്ത് ഒരു ഇടുങ്ങിയ ഭാഗത്ത് നിന്ന് പുറത്തേക്ക് വന്ന നമ്മൾ ചെറിയ വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് നമ്മളെ കയ്യിൽ തന്നവര് ഇനി ഒരു ഇടുങ്ങിയ ഭാഗത്തേക്ക് നമ്മൾ പോകേണ്ടതുണ്ട് ഖബർ. അവിടേക്കും വെള്ളത്തുണിയിൽ പൊതിഞ്ഞിട്ട അന്ന് മാലാകമാരെന്ന് നമ്മളെ വിളിക്കുന്നവരാ നമ്മുടെ ഉമ്മയുടെ വയറ്റിൽ നിന്ന് നമ്മളെ എടുത്തതെങ്കിൽ ഒറിജിനൽ മലായിക്കത്തുകളിലേക്ക് നമ്മുടെ ജനാസയെ കൈമാറുമ്പോ അവിടെയും നമ്മൾ ഉറക്കെ അവസാനമായി ഖബറിലേക്ക് വെക്കുന്നു പറയുന്നത് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് സലാം വീട്ടിയിട്ട് മയ്യത്തിനടുത്ത് ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ അല്ലാഹു അക്ബർ, അവന് വലിയവനാണ് വലിയവനാണ് എന്ന് എന്തിനാണോ ജനിച്ചപ്പോൾ എന്നെ കേൾപ്പിച്ചത്, എന്തിനാണോ ജനിച്ചപ്പോൾ എന്നെ കേൾപ്പിച്ചത്, എന്തിനാണോ വളർന്നപ്പോൾ എന്നെ കേൾപ്പിച്ചത്, എന്തിനാണോ എന്റെ കൈവെള്ള പിടിച്ചിട്ട് ഏദിപ്പിച്ചത്, എന്തിനാണോ എനിക്ക് വേണ്ടിയിട്ട് ആളുകൾ വിളിച്ച് ഖബറിലേക്ക് കൊണ്ടുവച്ചത്. ആ അല്ലാഹു അക്ബർ അവനാണ് വലിയവനെന്ന് എനിക്ക് ബോധ്യപ്പെടുകയാണ്, അവനാണ് വലിയവനെന്ന് എനിക്ക് ബോധ്യപ്പെടുകയാണ്. അതുകൊണ്ടാണ് ദീർഘവീക്ഷണത്തോടെ നേരത്തെ തന്നെ അല്ലാഹ് നമ്മളോട് പറഞ്ഞത് ബലില്ലാഹ ഫഅബ്ദ് വകും മിനശ്ശാകിരീ, അല്ലാഹനെ ആരാധിക്കണേ നിങ്ങൾ, വകും മിനശ്ശാകിരീ നിങ്ങൾ ശുക്ർ ചെയ്യുന്നവരാകണേ, നന്ദിയുള്ളവരാകണേ നിങ്ങൾ, നന്ദിയുള്ളവരാകണേ. എന്നിട്ട് അല്ലാഹു പറയുന്നു വമാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി, അറിയേണ്ടതുപോലെ പടച്ചവനെ നിങ്ങൾ ആരും അറിഞ്ഞിട്ടില്ലടോ, അല്ലാഹനെ അറിയേണ്ട വിധം നിങ്ങൾ അറിഞ്ഞിട്ടില്ല. അല്ലാഹ നിങ്ങൾക്കൊരു കളിയായിരുന്നു, പടച്ചവൻ നിങ്ങൾക്കൊരു തമാശയായിരുന്നു. പക്ഷെ നിങ്ങൾക്കറിയോ പടച്ചവൻ ആരെന്ന്? വൽ അർളു ജമീഅൻ ഖബ്ലതുഹു യൗമൽ ഖിയാമ, ഖിയാമത്തിൽ അല്ലാഹു തആല ഈ ഭൂമിയെ ചുരുട്ടി പിടിക്കുമെന്ന ഒരു കർച്ചീഫ് എടുത്ത് കയ്യിൽ എങ്ങനാണോ നമ്മൾ ചുരുട്ടി പിടിക്കുന്നത്, ഇതുപോലെ ഏഷ്യയും യൂറോപ്പും അടങ്ങുന്ന കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയുള്ള ലോകത്തിന്റെ മശ്രിഖ് മുതൽ മഗ്രിബ് വരെയുള്ള അല്ലാഹുവിന്റെ ഭൂമിയെ പടച്ച തമ്പുരാൻ ഇങ്ങനെ ചുരുട്ടി പിടിക്കുമെന്ന. സഹോദരങ്ങളെ, ഹദീസ് സ്വീകാര്യമാണ്, അല്ലാഹ് വിശുദ്ധ ഖുർആനിന്റെ ആയത്താണ്, ഹദീസ് അല്ല, സൂറത്തു സുമറിലാണ് അല്ലാഹ് പറഞ്ഞത്. അല്ലാഹ് പറയുന്നു വൽ അർളു ജമീഅൻ ഖബ്ലതുഹു യൗമൽ ഖിയാമ, അല്ലാഹു ഭൂമിയെ ചുരുട്ടി അങ്ങ് പിടിക്കുമെന്നാണ്. മാത്രമല്ല വസമാവാതു മത്വിയാതു ബിയമീനിഹി, അല്ലാഹു ആകാശത്തെ ഏഴ് ആകാശങ്ങളെ അല്ലാഹു തആല അവന്റെ കൈപ്പടയിൽ ഒതുക്കുമെന്ന. എന്നിട്ട് അല്ലാഹു തന്നെ പറയുന്നു സുബ്ഹാന, അവനെത്ര പരിശുദ്ധനാണ്, വതആല അമ്മാ യുശ്രികൂ,
അവനോട് പങ്കുചേർക്കുന്നതിൽ നിന്ന് അവൻ അത്യുന്നതനാണ്. അവനോട് പങ്കുചേർക്കണ്ട നിങ്ങൾ ആരെയും, അല്ലാഹുവിനോടൊന്നിനെയും നിങ്ങൾ പങ്കുചേർക്കല്ലേ. അവസാനം പറഞ്ഞത് തആലല്ലാ തആല അമ്മാ യുശ്രികൂനെന്നാ. ആദ്യം അല്ലാ പറഞ്ഞത് കുമ്മിന് ശാക്കിരീനെന്നാ, മുശ്രിക്കാകാതെ നിങ്ങൾ ആരാകണം, ശാക്കിരീങ്ങളാകണമെന്നാ. ഒരിക്കലും മുശ്രിക്കാകരുത്, നിങ്ങളാകേണ്ടത് ശാക്കിറാണ്. അതുകൊണ്ട് ബഹുദൈവ വിശ്വാസത്തിൽ നിന്ന്, അന്ധവിശ്വാസത്തിൽ നിന്ന്, അനാചാരത്തിൽ നിന്ന്, എല്ലാ ഹറാമായ പ്രവർത്തനങ്ങളിൽ നിന്ന് നിങ്ങൾ നേരെ തിരിയണം. എവിടേക്ക്? അല്ലാഹുവിനും നന്ദിയോടെ ജീവിക്കുന്നതിലേക്ക്. ഈ ഒരു സദസ് അല്ലാഹു അത്തരണത്തിലുള്ള സദസ്സാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു അതിനുള്ള തൗഫീക്ക് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു നമ്മളെ സ്വീകരിക്കും.